അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഞാൻ ഇവിടെ വന്നിരിക്കുക, ചൂട് സഹിക്കുന്നില്ല അടുക്കളയിലിരിക്കാനേ, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുക. ഇതുണ്ടോ, കാടമുട്ട എടുത്ത് വെച്ചിരിക്കുകയാണ്. കാടമുട്ടയൊന്ന് റോസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് എടുത്ത് വെച്ചിരിക്കുക. ഞാൻ അതിനിത് കുറച്ചിഞ്ചി 3-4 കഷ്ണം വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എന്ത് ഇവിടെ ഇരുന്ന് അരിഞ്ഞെടുക്കാന്നും പറഞ്ഞ് വന്നതാ. ആ കാടമുട്ട ഞാൻ ചെയ്തിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് എടുത്തതാ. അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല, ചൂട് സഹിക്കുന്നില്ല, ഭയങ്കര ചൂട്. ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. തരാം, മോൻ്റെ തരാം. അവൻ അരിയണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. മോന് തരാം, മോന് തരാം. അമ്മ ഇതൊന്ന് ഇങ്ങനെ ആക്കി തന്നേക്കാം. തരാല്ലോ, എന്താ ഇത്? അവന്റെ കൈ കൊടുക്കാവേ അവൻ അരിയൻ. എഴുന്നേറ്റ് നിക്ക് മോനെ, എഴുന്നേറ്റ് നിക്കേ. ഇരുന്നാ പറ്റത്തില്ല മോനെ. ഓ ഓ, അവന്റെ മുഴുവൻ ആരോഗ്യം എടുത്ത് കഴിക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ മുട്ടയൊന്നും പുഴുങ്ങാൻ വെച്ചില്ല കേട്ടോ. ഈ വെക്കാം. ഒരു പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ട് മുറിച്ചിടുവേ. ഒത്തിരി എരിവൊന്നും ഇടുന്നില്ല. അന്നേരം ഇനി അടുക്കളയിലേക്ക് വാ. ഞാൻ ഈ മുട്ടയൊന്ന് കഴുകിയെടുക്കട്ടെ. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാവേ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തേ. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. ഉള്ളി ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിൽ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ചുമക്ക വഴറ്റിയെടുക്കാം. വഴറ്റി വഴറ്റിയെടുക്കാവേ. അന്ന് ചൂടായി വരട്ടെ. പാൻ കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു തോന്നി. മുളകും കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പില. നമുക്ക് ദേ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചതാണേ. അതൊന്ന് നന്നായിട്ട് ചുമക്ക വഴറ്റിയെടുക്കാം. നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നല്ല എളുപ്പം വഴറ്റി കിട്ടും. കുറച്ചേ ഇരുന്നോളെ. ഞാൻ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. മൂത്ത് വരുമ്പോൾ നമുക്ക് ഇടാം. മസാലയൊക്കെ ഇട്ടിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അല്പം പെരിഞ്ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഫേമസ് അതും കൂടെ ഒന്ന് മൂത്ത് വന്നോട്ടെ. ഇത് കിടന്നെല്ലാം കൂടെ കൂട്ടി മുട്ടിയിട്ട് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പൊട്ടിയത് ഞാൻ അങ്ങനെ എടുത്ത് മാറ്റി. അപ്പം എന്താ അതിൻ്റെ വെള്ളം ഇച്ചിരി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കട്ടെ. നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അല്പം മുളക് പൊടി, ഇതൊരു ടീസ്പൂൺ മുളക് പൊടി കാണും, അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ദേ ഒരു ടീസ്പൂൺ, ഒരര ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഒന്ന് മുരിങ്ങി വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് മുരിങ്ങി വരട്ടെ. ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുരിങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് കുഴങ്ങിയൊന്നും പോകണ്ട കേട്ടോ, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഇതിൻ്റെ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാലയ്ക്ക്. ഏയ് മുട്ട ഞാൻ എങ്ങനെയൊക്കെയോ ഞാനും അക്കും കൂടെ പൊളിച്ച് വെച്ചു കേട്ടോ. കണ്ടോ, ഒരല്പം വിനെഗർ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. സ്വല്പം ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു ഒരു ടീസ്പൂൺ, ഒരു 1 ടീസ്പൂൺ കുരു, 1 ടീസ്പൂൺ ഇല്ല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കാം അല്ലേ, തട്ടിപ്പൊത്തി അങ്ങനല്ലേ പറയും. മസാലയൊക്കെ ഇതിൻ്റെ മേലിലോട്ട് ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടുവാണ്. മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാടമുട്ട ഫ്രൈ കഴിഞ്ഞു. നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ മസാലയുടെ കൂടെ ചേർത്ത് ആ മുട്ടയും കഴിച്ചാൽ മതി. മുട്ട വേണമെങ്കിലൊന്ന് മുളകിലൊക്കെ ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് മുളകിലൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാവേ. ഞാനങ്ങനെ എടുക്കാഞ്ഞതാണ്. പൊടി ഉപ്പും കൂടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ടയൊന്ന് റോസ്റ്റാക്കി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തില്ലെന്നേ ഉള്ളേ. അന്നേരം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. കഴിഞ്ഞു നമ്മുടെ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം.
അടുത്തൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത ദിവസം കാണാം. ദേ നമുക്ക് ഇതിലോട്ട് ഇതിടാം, ഈ പ്ലേറ്റിലോട്ട് ഇട്ട് വയ്ക്കാം. നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആട്ടോ, മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇട്ടുണ്ട്, ഒന്ന് വെച്ച് നോക്കണേ. സത്യമായിട്ടും സൂപ്പറാണ്.